ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊറിയാണ്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കണം. എങ്കിലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ ഇതുപോലത്തെ സൈസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത ശേഷം ഇത് കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. നിങ്ങൾ ഇത് ഒരിക്കൽ ട്രൈ ചെയ്താൽ തീർച്ചയായും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും. അത്രത്തോളം ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി തന്നെയാണിത്. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരത്തോളം ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് അരമണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പോട്ടെടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 സവാള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു 3 ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തോളം ഇതിൽ തന്നെ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. മീഡിയം മുതൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിൽ നിന്നും ഒരു 6 പച്ചമുളക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അധികം എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്കൊരു 18 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത്രത്തോളം ഇഞ്ചി ചെറിയ ചെറിയ പീസാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. അരയാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ഈ കൊറിയാണ്ടർ ചട്നി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു 8 മിനിറ്റ് നേരത്തോളം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ നല്ലപോലെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 മുറി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കൊരു പാത്രത്തിലോട്ടേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും.
ഈ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും വേറൊരു പുതുപുത്തൻ വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.